ഓം നമ ശിവായ. നമ്മുടെ ത്രിമൂർത്തി സങ്കല്പത്തിൽ സംഹാരദേവനായാണ് പരമശിവനെ ആരാധിക്കുന്നത്. ആ ശിവഭഗവാന്റെ ഏറ്റവും വിശിഷ്ടപ്പെട്ട പുണ്യദിനമാണ് മഹാശിവരാത്രി. ഭാരതത്തിലെമ്പാടും ഈ പുണ്യദിനം വളരെ പ്രാധാന്യത്തോടെ തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഭക്തി നിർഭരമായ വ്രതാനുഷ്ഠാനം തന്നെയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. ഇത് വ്രതത്തിന്റെ പ്രത്യേകതകളിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ശിവസങ്കല്പം എന്ന് നോക്കാം. ഭാരതത്തിലെ ശൈവ ആരാധനാ സമ്പ്രദായത്തിൽ ഏറ്റവും ഉന്നതമായ ദേവതാ സങ്കല്പമാണ് പരമശിവൻ എന്നത്. എല്ലാ ദേവന്മാരുടെയും ദേവനായി അദ്ദേഹത്തിനെ ആരാധിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മിതി, പരിപാലനം, പരിവർത്തനം എല്ലാം മഹാദേവനാൽ ചെയ്യപ്പെടുന്നു എന്നാണ് വിശ്വാസം. ശൈവ സമ്പ്രദായത്തിൽ ശിവൻ എന്നത് സർവജ്ഞാനിയും നിർവികാരനും നിർവികൽപ്പവുമാണ്. കാലദേശങ്ങൾക്കതീതമായ, അരൂപിയായ, യാതൊരു മാറ്റങ്ങൾക്കും വിധേയമാകാത്ത കേവല പരബ്രഹ്മത്രയും. മറ്റ് ദേവതാ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ പല പ്രത്യേകതകളും ശിവഭഗവാനുണ്ട്. അദ്ദേഹത്തെ നിത്യയോഗിയായും അതേസമയം പ്രപഞ്ച പിതാവായ ഗൃഹസ്ഥാശ്രമിയായും കാണപ്പെടുന്നു. 64 തരം കലകളുടെയും ദേവനാണ് ശിവഭഗവാൻ എന്നത്. ശാന്തസ്വരൂപനായും അതേസമയം സംഹാരതാണ്ഡവമാടുന്ന കലിയായും ഭഗവാനെ ദർശിക്കാം. പ്രേമസ്വരൂപനായ പാർവതി വല്ലഭനും ശ്മശാനത്തിലെ ഭസ്മമണിഞ്ഞ്, ശരീരം ആസ്തകലം ഭസ്മമണിഞ്ഞ്, തലയോട്ടി മാലധാരിയായ വിരൂപരൂപത്തിലും ഭഗവാനെ ദർശിക്കാം. മറ്റു ദേവതകൾക്കൊക്കെ സുഗന്ധവും നിറവും മണവും ഒക്കെ ഉള്ള പുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയം എന്താണ്? ഓളത്തിലെയാണ് അല്ലേ. ഭാരതത്തിലെ അധികം ക്ഷേത്രങ്ങളിലും ലിംഗരൂപത്തിലാണ് ശിവഭഗവാനെ ആരാധിക്കുന്നത്. അതായത് ശിവലിംഗ രൂപത്തിൽ. ശിവം എന്നതിനർത്ഥം മംഗളകാരി എന്നും ലിംഗം എന്നതിനർത്ഥം അടയാളമെന്നുമാണ്. അപ്പൊ ശിവലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഏറ്റവും മംഗളകാരിയായ രൂപം അല്ലെങ്കിൽ അടയാളം, അതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ളത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്. ഭഗവാന്റെ പ്രിയനാമം പഞ്ചാക്ഷരി നാമമായ നമശിവായ ആണ്. നമശിവായ പഞ്ചഭൂതങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. ശിവ ആരാധനയിൽ ഭസ്മധാരണത്തിന് വളരെ വലിയ അർത്ഥതലങ്ങളുണ്ട്. ഭസ്മം എന്നത് ശിവതത്വത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രസാദങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായി കണക്കാക്കപ്പെടുന്നത് ഭസ്മത്തെയാണ്. കാരണം എന്താ? അത് അഗ്നിയാൽ ശുദ്ധി ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഭസ്മം എന്ന് പറയുന്നത് എല്ലാ പ്രസാദങ്ങളിൽ വെച്ചും ഏറ്റവും വിശിഷ്ടമാണ്. ഈ ലോകത്തിൽ എല്ലാം കഴിഞ്ഞാൽ അവസാനിക്കുന്നത് എന്താണ്? ഒരുപിടി ഭസ്മം അല്ലേ. മനുഷ്യന്റെ പ്രതാപവും അഹങ്കാരവും എല്ലാം അവസാനം ഒരുപിടി ഭസ്മത്തിൽ ഒതുങ്ങുന്നു. പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും എല്ലാ മനുഷ്യരും അവസാനം എന്താണ്? ഒരുപിടി ചിതാഭസ്മമായിട്ട് ചിതാഗ്നിക്ക് മുൻപില് ഒടുങ്ങുന്നു. അതുകൊണ്ട് തന്നെ ശിവപൂജയില് ഭസ്മധാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭസ്മധാരണം ചെയ്യാതെ ശിവപൂജ ചെയ്യാൻ വിധിയില്ല. ഇനി ശിവരാത്രി വ്രതത്തിന്റെ ഐതിഹ്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ജരാനരകള് ബാധിച്ച ദേവന്മാര് മോക്ഷരക്ഷാർത്ഥം അമൃതകുംഭത്തിനായി പാലാഴി മഥനം നടത്താൻ തീരുമാനിക്കുന്നു. നമുക്കറിയാവുന്ന കഥയാണ് പാലാഴി മഥനത്തില്. മന്ദരപർവ്വതമാണ് കടക്കോലായിട്ട് വർദ്ധിക്കുന്നത്. കയറായിട്ടോ വാസുകി എന്ന ഉഗ്ര സർപ്പശ്രേഷ്ഠൻ. അപ്പോ ഈ മഥനം നടക്കുമ്പോൾ തലഭാഗം, വാസുകിയുടെ തലഭാഗത്ത് അസുരന്മാരും വാലുഭാഗത്താരാണ് ദേവന്മാരുമായിട്ടാണ് പാലാഴി മഥനം നടക്കുന്നത്. ആ സമയത്ത്
കുറച്ച് മഥനം നടക്കുന്ന സമയത്ത് എന്തു പറ്റുന്നു, ഇടയ്ക്ക് മന്ദരപർവ്വതം, മന്ദരപർവ്വതമാണല്ലോ കടക്കോൽ എന്ന് പറഞ്ഞത്, അത് താഴ്ന്നു പോകുന്നു അല്ലേ, പാലാഴിയിൽ താഴ്ന്നു പോകുന്നു. അപ്പം മഹാവിഷ്ണു എൻ്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ്മ രൂപത്തില് മന്ദരപർവ്വതത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ പാലാഴി മഥനം നടക്കുന്ന സമയത്ത് ധാരാളം ദിവ്യങ്ങളായ വസ്തുക്കള് പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ അവസാനം എല്ലാരും കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അമൃത കുംഭത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വാസുകി തളരുന്നു, ഈ മഥനം നടത്തി നടക്കുകയാണല്ലോ, രണ്ട് സൈഡിൽ നിന്ന് വലിക്കല്ലേ കയറ്. അങ്ങനെ തളർന്നു തുടങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു അറിയോ, ഹാലാഹലം എന്ന കാളകൂട വിഷം വെളിയിലേക്ക് വരാൻ തുടങ്ങുന്നു. സമസ്ത ചരാചരങ്ങളെയും നശിപ്പിക്കാൻ തക്ക ശേഷിയുള്ള അത്യുഗ്ര വിഷമാണത്. ഇത് കാണുന്ന മഹാദേവൻ എന്ത് ചെയ്യുന്നു, സമസ്ത ലോകത്തിന്റെയും രക്ഷാർത്ഥം ഒരു മഹാത്യാഗത്തിന് തയ്യാറാവുന്നു. തന്റെ ഇരു കയ്യിലും ഈ കാളകൂട വിഷം സ്വീകരിക്കുകയും അത് പാനം ചെയ്യുകയും ചെയ്യുന്നു. ആ പാനം ചെയ്യുന്നത് കണ്ടു നിൽക്കുന്ന പാർവതി ദേവി പെട്ടെന്ന് തന്റെ ഭർത്താവിന്റെ രക്ഷയ്ക്കായിട്ട് കഴുത്തിൽ കയറി പിടിക്കുന്നു, ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കഴുത്തിൽ മുറുകെ പിടിക്കുന്നു. അപ്പോ അടുത്ത് നിൽക്കുന്ന വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യും, കഴുത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വെളിയിലേക്ക് വരില്ലേ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ വായും പൊത്തിപ്പിടിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരാൾ കഴുത്തിൽ, ഒരാൾ വായും പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെന്ത് ചെയ്യും, അങ്ങനെ ആ വിഷം മഹാദേവന്റെ തൊണ്ടയിൽ തന്നെ ഉറയ്ക്കുന്നു. അങ്ങനെ അപ്പോ ആ ഭഗവാന്റെ രക്ഷയ്ക്കും ലോകരക്ഷയ്ക്കും, അതായത് ഇത് വെളിയിൽ വന്നാല് സമസ്ത ലോകങ്ങളും ദേവലോകവും എല്ലാം നശിക്കും. അപ്പൊ അതും സംഭവിക്കരുത്, ഭഗവാനും നാശം സംഭവിക്കരുത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അന്ന് എല്ലാവരും ആ പകലും രാത്രിയും ഭഗവാന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടെ കഴിയും. അതാണ് ആ പ്രാർത്ഥനയോടെ കഴിഞ്ഞ പുണ്യ ദിവസമാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ലോക നന്മയ്ക്കായി, ലോകത്തിന്റെ എല്ലാ സകല ലോകത്തിന്റെയും രക്ഷയ്ക്കായിട്ടുള്ള ഒരു മഹാത്യാഗത്തിന്റെ ഓർമ്മ കൂടിയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. ശരിയായ ചിട്ടയോടെ കൂടി വേണം എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കാൻ. അതിനെല്ലാം നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ വ്രതാനുഷ്ഠാനങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലത്തിലേക്ക്, ഫലസിദ്ധി അതിന് ഉണ്ടാവുകയുള്ളൂ. ഇപ്പം അടുത്ത വീട്ടിലെ ആള് വ്രതം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കലണ്ടറിൽ ഇന്ന് ശിവരാത്രിയാണ് അതുകൊണ്ട് ഞാൻ ശിവരാത്രി വ്രതം എടുക്കുകയാണ്, അങ്ങനെ വിചാരിച്ചിട്ടാവരുത് ഒരിക്കലും ഒരു വ്രതാനുഷ്ഠാനം ചെയ്യുന്നത്. നമ്മൾ ശരിയായ ഭക്തിയോടും നമ്മുടെ മനസ്സും ശരീരവും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് തന്നെയാവണം ഏത് വ്രതാനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടത്. ശിവരാത്രിയുടെ തലേ ദിവസം നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി എല്ലാം സൂക്ഷിക്കുക. അന്ന് തലേ ദിവസം, അന്ന് ഒരിക്കലാണ്, ഒരിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നേരമേ അരിയാഹാരം കഴിക്കാവൂ ആ ദിവസം. അപ്പൊ അത് ഉച്ച സമയത്ത് കഴിക്കുക, എന്നിട്ട് വൈകുന്നേരം ഫലമോ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കാം. പിന്നെ പിറ്റേ ദിവസം, വ്രതം തുടങ്ങുന്ന ദിവസം, വ്രതമെടുക്കുന്ന ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര ദർശനം നടത്തി അവിടുന്ന് തീർത്ഥം സേവിക്കാം. അപ്പം ഈ പകൽ സമയം ശിവരാത്രിയുടെ പകൽ സമയം സമ്പൂർണ്ണ ഉപവാസമാണ് വിധിച്ചിരിക്കുന്നത്. ഇനി അതല്ല നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, തീർച്ചയായിട്ടും മരുന്നുകളൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവര് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക. പറ്റുമെങ്കിൽ ഉച്ച സമയത്ത് നമുക്ക് ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന വെള്ള നിവേദ്യം ഉണ്ടല്ലോ, നിവേദ്യ ചോറ്, അത് അങ്ങനെയുള്ളവർ സമ്പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റാത്ത ആളുകൾ ആ ചോറ് കഴിക്കാവുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന, നമ്മളോട് ഒരിക്കലും അങ്ങനെ നമ്മുടെ ശാരീരിക സ്ഥിതി ഇപ്പം അനുവദിക്കുന്നില്ലെങ്കിൽ ഇല്ല നിങ്ങളെല്ലാവരും ഉപവാസം എടുത്തേ പറ്റൂ അങ്ങനെയൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല. നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ ഗുരുക്കന്മാരും ഒന്നും അങ്ങനെ നിർബന്ധമായിട്ട് ഒരിക്കലും നിർബന്ധിക്കില്ല. അപ്പോൾ ഉപവാസം എടുക്കുന്നവർ അന്ന് പകൽ മുഴുവൻ ഉപവാസം എടുത്ത ശേഷം വൈകുന്നേരം
ക്ഷേത്രത്തിൽ പോയി വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞുള്ള തീർത്ഥം കുടിച്ച് വേണം അവസാനിപ്പിക്കാൻ. ഇനി ഈ പകൽ സമയം നമ്മൾ രാവിലെ പറഞ്ഞല്ലോ, കുളിച്ച് ശുദ്ധമായി ക്ഷേത്രദർശനം നടത്തണം. ഭസ്മധാരണം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. നമ്മൾ പറഞ്ഞു, ഭസ്മധാരണം എന്ന് പറയുന്നത് ശിവപൂജയിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പം നമുക്ക് ശിവപുരാണങ്ങൾ വായിക്കുകയോ ശിവസ്തോത്രങ്ങൾ ചൊല്ലുകയോ അങ്ങനെ ബന്ധപ്പെട്ട മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ മനസ്സിൽ നിറയെ എന്തായിരിക്കണം, ഭക്തിഭാവമായിരിക്കണം. മാത്രമല്ല, ഇപ്പം ഇതൊന്നും പറ്റുന്നില്ല, നമുക്ക് പഞ്ചാക്ഷരി മന്ത്രം, ഓം നമ ശിവായ, നമ ശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം മാത്രം ജപിച്ചാൽ മതി. അത് മാത്രം ജപിച്ച് ഭഗവാനെ ഭക്തിയോടെ സേവിക്കുക. ഈ സമയത്ത് സമ്പൂർണ്ണ ഉപവാസം അനുഷ്ഠിച്ചവർക്ക് വൈകുന്നേരം ഉപവാസം അനുഷ്ഠിച്ച ശേഷം എന്തെങ്കിലും പാലും പഴങ്ങളും ഒക്കെ ചേർന്ന് ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കാവുന്നതാണ്. പക്ഷേ രാത്രി ഒരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല. നമ്മൾ സമ്പൂർണ്ണ വ്രതം ആചരിക്കാൻ തീരുമാനിച്ചവരെ പകലും രാത്രിയും ഉറങ്ങാൻ പാടില്ല. ശിവരാത്രി വ്രതത്തിന് അത് വളരെ നിഷ്ഠയാണ്. പകലും രാത്രിയും ഉറക്കുവിളച്ച് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കണം. അതുപോലെ വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു കാര്യമുണ്ട്. ഈ ഒരു ദിവസം, നമ്മൾ വർഷത്തിൽ ഒരു ദിവസം വ്രതം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നതുകൊണ്ട് നമ്മുടെ സകല പാപങ്ങളും തീർന്ന് സകല അനുഗ്രഹങ്ങളും കിട്ടും. ഇനിയിപ്പം എനിക്ക് നാളെ മുതൽ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഈശ്വര ആരാധന എന്ന് പറയുന്നത് നിരന്തരം ചെയ്യേണ്ട, നിരന്തരം നിർത്താതെ ചെയ്യേണ്ട ഒരു സാധനയാണ്. അല്ലാതെ ഒരു ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൽ മുക്കിക്കളയേണ്ട ഒന്നല്ല. പിന്നെ എന്തിനാണ് നമുക്ക് ഈ പ്രത്യേക ചില ദിവസങ്ങൾ പുണ്യ ദിവസങ്ങളായിട്ട് തന്നിരിക്കുന്നത്? ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമുക്ക് ഫുൾ ടൈം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനും പരമമായ ആ ഭക്തി തീഷ്ണതയോടെ ഭഗവാനോട് കൂടുതൽ അടുക്കാനുമുള്ള അവസരങ്ങളാണ് ഈ ഓരോ വ്രതങ്ങളിലൂടെയും നമ്മൾ നേടിയെടുക്കുന്നത്. നിഷ്കാമ ഭക്തിയോടെ വളരെ ചിട്ടയായി ഭഗവാന് വേണ്ടി വ്രതം അനുഷ്ഠിച്ചാൽ നമ്മുടെ സർവ പാപഹരവും സർവ അനുഗ്രഹപ്രദവുമാണ് മഹാശിവരാത്രി വ്രതം എന്നത്. ഈശ്വര ആരാധന എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, ഇത് അതൊരു സാധനയാണ്, നമ്മൾ നിർബാധം തുടരേണ്ട ഒരു സാധനയാണ്. നമ്മൾ ഭഗവത്ഗീതയൊക്കെ പഠിച്ചവർക്കും വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, അതിൽ മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് അല്ലേ, സ്വാത്വിക രജോ തമോ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ മൂന്ന് ഗുണങ്ങളുമാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കർമ്മ വാസനകളെ അനുസരിച്ച് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗുണങ്ങളെക്കുറിച്ച്, അപ്പോൾ അത് വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ വായിച്ചു പഠിക്കണം. വളരെ വിശദമായി ഗുണത്രയ വിഭാഗ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ഗുണങ്ങളുടെയും പ്രത്യേകതകളും ഏറ്റക്കുറച്ചിലുകളും അതിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ മനുഷ്യനും തൻ്റെ അന്ത്യകാലത്ത് ഏത് ഗുണങ്ങളാണോ നമ്മിൽ നിറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിശ്വാസം അനുസരിച്ച് അടുത്ത ജന്മം രൂപം കൊള്ളുന്നത്. അപ്പം എപ്പോഴും ഈ ഗുണങ്ങളും മാറിക്കൊണ്ടേയിരിക്കുക. ഇപ്പം നമുക്ക് ഒരാൾ തമോ ഗുണമുള്ള ആണെന്നിരിക്കട്ടെ, അവർക്ക് അവർ സ്വയം അവരുടെ കർമ്മങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ, സ്വഭാവത്തിൽ മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും അവർക്ക് സ്വാത്വിക ഗുണ സമ്പന്നരായിട്ട് മാറാൻ പറ്റും. അതുപോലെ തന്നെയാണ് തിരിച്ചും, ചിലപ്പോൾ സ്വാത്വിക ഗുണമുള്ളവര് അവനവൻ്റെ കർമ്മം അനുസരിച്ച് എന്തിലേക്ക് പതിക്കും, തമോ ഗുണത്തിലേക്കും പതിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വര ആരാധന എന്ന് പറയുന്നത് സ്വാത്വിക ഗുണത്തിലേക്ക് എത്തുകയും അതിലൂടെ ഭഗവത്പദം പ്രാപിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്.
നമ്മുടെ ഐതിഹ്യങ്ങളെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ടവയാണ്. ഇപ്പോൾ ഈ ശിവരാത്രിയുടെ ഐതിഹ്യവും നമ്മുടെ ജീവിതവുമായിട്ട് അതിനെ നമുക്ക് ബന്ധപ്പെടുത്താം. ഈ പാലാഴി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ മനസ്സ് തന്നെയാണ്. സദ്ഗുണങ്ങൾ എന്നത് ദേവന്മാരും ദുർഗുണങ്ങളോ അസുരന്മാരുമാകുന്നു. നമ്മളിലെ തമോ ഗുണത്തെ, ഓരോ മനുഷ്യന്റെയും തമോ ഗുണത്തെയാണ് വാസുകി എന്ന മഹാസർപ്പമായിട്ട് പറയുന്നത്. ഇനി മന്ദരപർവ്വതം എന്താണ്? മന്ദരപർവ്വതം എന്നത് ശ്രദ്ധയാണ്. അപ്പോ ഓരോ മനുഷ്യന്റെയും മനസ്സാകുന്ന പാലാഴിയെ മഥനം ചെയ്ത്, അതായത് മനനം ചെയ്ത് തിന്മയാകുന്ന ഹലാഹലം എന്ന കാളകൂട വിഷത്തെ പുറന്തള്ളാൻ കഴിയണം. അതുതന്നെയാണ് നമുക്ക് ശിവരാത്രി നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അചഞ്ചലമായ ഭക്തിയിലൂടെ, നിരന്തരമായ ഈശ്വര സാധനയിലൂടെ നമ്മളിലെ തമോ ഗുണത്തെ കീഴ്പ്പെടുത്തി സ്വാധ്യ ഗുണത്തെ പ്രാപ്തമാക്കാനും അതിലൂടെ ഈശ്വര പദം നേടാനും എല്ലാ സജ്ജനങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവരാത്രിയുടെ പുണ്യം എല്ലാവർക്കും കിട്ടുമാറാകട്ടെ. ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം എല്ലാവരിലും എത്തുവാൻ പ്രാർത്ഥനയോടെ ഓം നമഃ ശിവായ.